ഹായ് ഫ്രണ്ട്സ്, സുവീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ദായി ചുണ്ടയ്ക്ക കൊണ്ട് ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ തൊടിയിലും പറമ്പിലുമൊക്കെ ധാരാളമായി ഉണ്ടായി വരുന്ന ഒരു ചെടിയാണ് ചുണ്ട. പലർക്കും ഇതിൻ്റെ ഔഷധ ഗുണമൊന്നും അറിയാത്തത് കൊണ്ട് ഇത് വെറുതെ പാഴാക്കി കളയുകയാണ് ചെയ്യുന്നത്. ഈ ചുണ്ടയ്ക്ക കൊണ്ട് എങ്ങനെ സ്വാദിഷ്ടമായ തോരൻ ഉണ്ടാക്കാമെന്ന് നമുക്കിന്ന് നോക്കാം. അതിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ചുണ്ടയ്ക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നും അതുകൊണ്ട് എങ്ങനെ സ്വാദിഷ്ടമായി തോരൻ ഉണ്ടാക്കാമെന്നും നമുക്ക് നോക്കാം. ചുണ്ടയ്ക്ക തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ നേരത്തെ തന്നെ ചുണ്ടയ്ക്ക പറിച്ച് വെച്ചിട്ടുണ്ട്. ഇതേപോലെ കൊലയായിട്ടാണ് കാണപ്പെടുന്നത്. അതിങ്ങനെ ഞെടുപ്പിൽ നിന്നും അടത്തി എടുക്കണം. മുഴുവൻ ചുണ്ടയ്ക്കയും ഇതേപോലെ നമുക്കൊന്ന് അടത്തിയെടുക്കാം. ഞാൻ ദാ എല്ലാം ഞെടുപ്പിൽ നിന്നും അടത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ചതച്ച് എടുക്കണം. അതിനായിട്ട് കുറച്ച് ചുണ്ടയ്ക്ക ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു കവറിൽ കുറച്ച് വീതം ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. വളരെ കുറച്ച് ചുണ്ടയ്ക്ക വീതം ഇട്ട് ഒന്ന് ലൂസാക്കി വെക്കുക. എന്നിട്ട് ഒരു കുഴവി ഉപയോഗിച്ച് ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് ഇടിച്ച് പൊട്ടിക്കുക. ഒത്തിരി അങ്ങ് ചറഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് പൊട്ടിയാൽ മതി. ഇതിലെ അരി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ തോരന് കയ്പ്പാണ് ഉണ്ടാവുക. അപ്പോൾ ആ അരി ഒന്ന് കളഞ്ഞെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുന്നത്. എല്ലാ ചുണ്ടയ്ക്കയും പൊട്ടിയെന്ന് ഉറപ്പാക്കണം. ചുണ്ടയ്ക്ക ദാ ഇതേപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതിൻ്റെ ഒരു സൈഡ് ഒന്ന് പൊട്ടിയിട്ടുണ്ട്. എന്നിട്ട് അതിലെ അരി മുഴുവൻ വെളിയിലേക്ക് വന്നിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ള എല്ലാ ചുണ്ടയ്ക്കയും ഒന്ന് പൊട്ടിച്ചെടുക്കണം. ചുണ്ടയ്ക്ക മുഴുവൻ പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞു. ഇതിലെ അരി മുഴുവൻ പുറത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ അരി ഒന്ന് കളഞ്ഞ് ക്ലീനാക്കി എടുക്കണം. അതിനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് നല്ലതുപോലെ ഞെരടി അതിലെ അരി മുഴുവൻ കളഞ്ഞെടുക്കണം. ഓരോന്നോരോന്നായിട്ട് ഞെരടി എടുക്കേണ്ട ആവശ്യമില്ല, എല്ലാം കൂടെ കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഞെരടി ഒലച്ചെടുത്താൽ മതി. അപ്പോഴതിലെ അരി മുഴുവൻ വെളിയിൽ പോകും. ഇങ്ങനെ ഒരു 3 തവണയെങ്കിലും നന്നായിട്ട് കഴുകിയെടുക്കണം. കുറച്ചരി അതിനകത്ത് ഇരുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ 3 തവണ കഴുകി വൃത്തിയാക്കിയെടുത്ത ചുണ്ടയ്ക്കയാണിത്. ഇതിലെ അരിയെല്ലാം പോയി നല്ലതുപോലെ ക്ലീനായി വന്നിട്ടുണ്ട്. കഴുകിയെടുത്ത ശേഷം ഇത് 3 കപ്പ് ചുണ്ടയ്ക്കയുണ്ട്. ഇനി നമുക്ക് തോരൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഒരു മൺചട്ടിയിലേക്ക് 1.5 കപ്പ് ചെറുതായി മുറിച്ചെടുത്ത ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ഇത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതാണ്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ ചക്കക്കുരു ഒന്ന് വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ പരുവത്തിന് നെകക്കെ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അതിനോടൊപ്പം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 പാകത്തിന് ഉപ്പ്, ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ കഷ്ണങ്ങളെല്ലാം വെള്ളത്തിലേക്ക് തന്നെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്ത ശേഷം അടച്ചു വെച്ച് 1-5 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ചക്കക്കുരു 1/4 ഭാഗം വെന്ത് കിട്ടിയാൽ മതി. ചക്കക്കുരു ഇപ്പോഴേ 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ നടുക്ക് ഭാഗം ഇതുപോലെയൊന്ന് കുഴിച്ചു കൊടുത്ത ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചുണ്ടയ്ക്കയും കൂടി ചേർത്ത് ഒന്ന് നിരത്തി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഇത് അടച്ചു വെച്ച് 5 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് തോരന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഇതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 കൊച്ചുള്ളിയും 3 അല്ലി വെളുത്തുള്ളിയും 1 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകവും 1 കതിർപ്പ് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളകുപൊടിയും ചേർത്ത് തോരൻ്റെ പരുവത്തിനൊന്ന് ചതച്ചെടുക്കാം.
ചുണ്ടയ്ക്കയും ചക്കക്കുരുവും ഇപ്പോൾ പരുവത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് രണ്ടും കൂടെ ഒന്ന് ശരിക്കും ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് തയ്യാറാക്കിയ അരപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ അരപ്പൊന്ന് പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ ചുണ്ടയ്ക്കയും ചക്കക്കുരുവും കൂടെ അരപ്പിൻ്റെ മുകളിലേക്കൊന്ന് ആക്കി കൊടുത്ത ശേഷം പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നേരത്തെ നമ്മൾ ചക്കക്കുരുവിൽ ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ അതുകൂടെ കൺസിഡർ ചെയ്ത് വേണം ഇടാൻ. ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അരപ്പും ഇപ്പോൾ പരുവത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ആ അരപ്പും ഉപ്പും ഒക്കെ ചക്കക്കുരുവിലും ചുണ്ടക്കയിലും നന്നായിട്ട് പിടിച്ചു വരണം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം തീ ഓഫ് ചെയ്ത് നമുക്കിത് വാങ്ങി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ച് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടിക്കഴിയുമ്പോൾ അരിഞ്ഞു വെച്ച 3 കൊച്ചുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 കതിർപ്പ് കറിവേപ്പിലയും കൂടി ചേർത്ത ശേഷം ഇത് നല്ലതുപോലെ ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഉള്ളി നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. ഉള്ളി ഇപ്പോഴേ പരുവത്തിന് മൂത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് തോരനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ എണ്ണയൊക്കെ നല്ലപോലെ എല്ലായിടത്തും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ചുണ്ടയ്ക്ക തോരൻ റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റി ആയുള്ളൊരു തോരനാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഞങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കുമായി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ആ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.